ഞാൻ ജിൻസു ചെന്നപ്പൻ. സാഹിത്യപത്രം ഓൺലൈൻ മീഡിയയുടെ ലേഡീസ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കേണ്ട കാലമാണ്. പല ഗ്രീൻ സോണുകളിലുള്ള പ്രദേശങ്ങളും ഇപ്പോൾ റെഡ് സോണിലേക്ക് വന്ന അവസ്ഥയാണ്. അപ്പോൾ വീടിന് വെളിയിൽ പോയി പച്ചക്കറികൾ മേടിക്കുക അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത് തന്നെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റുവളപ്പിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ചില നല്ല പച്ചക്കറികൾ കൊണ്ട് വീട്ടിലുണ്ടാക്കാവുന്ന ചില വിഭവങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല പഞ്ചായത്തുകളും വാർഡുകളും ഒക്കെ തന്നെ ഇപ്പം പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ്. നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കിട്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വീട്ടിൽ കറി വെക്കാൻ പറ്റുന്നത്? അതിൽ രണ്ട് ടിപ്സ് ഞാൻ ഇന്ന് പറയാം. ഒന്നാമത്തെ ടിപ്പ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഏറ്റവും സുലഭമായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും വളർത്താൻ പറ്റുന്നതുമായ ഒരു പച്ചക്കറിയാണ് ചീര. ചീര കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തത്തിനൊക്കെ നല്ലതാണ് ചീര. ചീര കൊണ്ട് എന്തൊക്കെ കറികൾ ഉണ്ടാക്കാം? ചീര നല്ല ഉഗ്രനായിട്ട് നമുക്ക് തോരൻ വെക്കാം. നല്ല അതെല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും തോരൻ വെക്കാൻ പറ്റുന്നതാണ് ചീര. പിന്നെ ചീരയും ചക്കക്കുരുവും കൂടെ കൂടി തോരൻ വെക്കാം. ചക്കക്കുരു നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കിട്ടും, ചക്ക അവൈലബിളാണ്, എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ഐറ്റമാണ് ചക്കക്കുരു. ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെക്കാം. പിന്നെ പടിഞ്ഞാറൻ മേഖലകളിൽ, അതായത് ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെ ഈ ചീര കൊണ്ട് അവിയൽ വെക്കും എന്ന് അറിയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളവർ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ഈ ചീര അവിയൽ വെക്കുന്നത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ചീര അവിയൽ കൊടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചീരത്തോരൻ, ചീരൻ ചക്കക്കുരുവും തോരൻ, പിന്നെ ചീര അവിയൽ, നല്ല വിഭവങ്ങളല്ലേ? അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്സ്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് സുലഭമായി കിട്ടുന്ന മറ്റൊരു പച്ചക്കറിയാണ് കപ്ലങ്ങ. കപ്ലങ്ങയ്ക്ക് വേറെ പേരുകളിലൊക്കെ പറയും, ഓമയ്ക്ക, പപ്പായ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കപ്ലങ്ങ തോരൻ വെച്ചാൽ നല്ല ഉഗ്ര വിഭവമാണ് കഴിക്കാൻ. ചോറിനാൻ ഏറ്റവും നല്ലൊരു കറിയാണ് കപ്ലങ്ങ തോരൻ. പിന്നെ നമ്മൾ കപ്ലങ്ങ കൊണ്ട് ചാറുകറി വെക്കാറുണ്ട്. പരിപ്പ് വേവിച്ച് പരിപ്പിനകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കപ്ലങ്ങ അരിഞ്ഞിട്ട് ഈ പാമ്പാറിനൊക്കെ അരിയുന്ന പോലെ, ഉരുളക്കിഴങ്ങ് അരിയുന്ന പോലെയൊക്കെ അങ്ങനെ ഇട്ട് വേവിച്ച് ഉടച്ച് കറി വെച്ചാൽ നല്ല ഉഗ്രം ടേസ്റ്റുള്ള കറിയാണ് കപ്ലങ്ങയും പരിപ്പും കൂടെ ചാറ്. പിന്നെ ഈ കപ്ലങ്ങ കൊണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കാറുണ്ട്. അച്ചാറുണ്ടാക്കുന്നത് നാരങ്ങ നെല്ലിക്കയൊക്കെ നമ്മൾ അച്ചാറിടുന്ന പോലെ, മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ അച്ചാറിട്ട് കൂട്ടാറുണ്ട്. അപ്പോൾ അതും മറ്റുള്ള ചെറുകറികളുടെ കൂടെ ഈ അച്ചാറോടെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കപ്ലങ്ങ കൊണ്ടും നമുക്ക് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ചോറ് നല്ല വിഭവസമൃദ്ധമായിട്ടുണ്ടാൻ വേണ്ടി കറികളുടെ ലിസ്റ്റ് കിട്ടിയില്ലേ? അപ്പോൾ കപ്ലങ്ങ തോരൻ, കപ്ലങ്ങയും പരിപ്പും ചാറ്, കപ്ലങ്ങ അച്ചാർ. അപ്പോൾ ഈ മൂന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ദിവസം മറ്റ് കുറച്ച് വിഭവങ്ങളുടെ ലിസ്റ്റുമായി ഞാൻ വരാം. ലേഡീസ് സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.